നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സംസ്ഥാനത്ത് 20 സീറ്റുള്ളതിൽ LDF, അതായത് LDFിലെ CPMന് 15, CPIക്ക് 4, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് 1. അത് കോട്ടയത്ത് മാത്രം, അവിടെയാണല്ലോ അവരുടെ ആസ്ഥാനവും എല്ലാം തന്നെ. അതിൻ്റെ തുടക്കവും പ്രവർത്തനവും അവസാനവും ഒക്കെ ഉണ്ടാകുന്നത് അവിടെ തന്നെയായിരിക്കും. CPIക്ക് 4 മണ്ഡലങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. 4 മണ്ഡലവും അതിപ്രധാനമാണ്. തിരുവനന്തപുരം, തൃശൂർ, വയനാട്, മാവേലിക്കര. ഇതിലെ 3 സ്റ്റാർ മണ്ഡലമെന്ന് തന്നെ പറയാം. അതിൽ 2 മണ്ഡലം അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ്. തിരുവനന്തപുരവും തൃശ്ശൂരും വയനാടുമാണ് സ്റ്റാർ മണ്ഡലം. സ്റ്റാർ മണ്ഡലമാകുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നതോടുകൂടിയാണ്, 2019. അല്ലെന്നുണ്ടെങ്കിൽ വയനാടിനെ അത്ര കാര്യമാക്കാറില്ലാരും. കാര്യം അത് കോൺഗ്രസ്സുകാർക്ക് വളരെ സേഫായിട്ടുള്ള മണ്ഡലമാണ്. കോൺഗ്രസ്സിലെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിച്ച് കയറി വരും. അത് പിന്നെ അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിലെ ഈ പലർക്കും ഈ വയനാടിന് വേണ്ടി വലിയ മത്സരമാണ്. ഇപ്പം ലീഗ് അതിനകത്ത് നോട്ടമിട്ടിരിക്കുകയാണ്. അവരൊരു 3 സീറ്റ് ചോദിച്ചിട്ടുണ്ട്. ആ 3 സീറ്റിൽ അവർ ഉന്നമിടുന്നതും വയനാട് തന്നെയാണ്. പിന്നെ രാഹുൽ ഗാന്ധി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. ഇപ്പം ചില ഒരു അനുരഞ്ജനത്തിലൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്, രാജ്യസഭാ സീറ്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ലീഗ് അവരുടെ ആവശ്യവും ആർത്തിയും അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്, 5 മന്ത്രിയുമായിട്ടിറങ്ങി അതും കൊണ്ടേ പോയുള്ളൂ. ലീഗിനെ എല്ലാവരും മാറി മാറി വളർത്തിയിട്ടുണ്ട്. LDF ആയാലും UDF ആയാലും UDF കൂടുതലായിട്ട് പ്രീണിപ്പിച്ചു. UDF കോൺഗ്രസ്സുകാർ അവരുടെ മുന്നിൽ നട്ടെല്ല് വളച്ചു. KPCC ആസ്ഥാനത്ത് കയറി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം വരെ ലീഗിന് കൊടുത്തു. KPCC ആസ്ഥാനത്ത് എന്തെങ്കിലും തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് ആദ്യം അറിയിക്കുന്നത് പാണക്കാട്ട് തങ്ങളെയായിരുന്നു. ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഇതാണ് കേരളത്തിലെ 2 പ്രബല സമുദായങ്ങൾ UDFൽ നകറ്റിയതിൻ്റെ കാരണവും അതാണ്. നായന്മാരും ഈഴവന്മാരും ഒക്കെ അങ്ങ് പോയി. ചെവി കൂടെയുള്ള നല്ല നായന്മാരാരും കോൺഗ്രസ്സുകാർക്ക് വോട്ട് കൊടുക്കത്തില്ല. അപ്പോൾ എന്തായാലും ഈ 4 സീറ്റ് CPIക്ക് കൊടുത്തിരിക്കുന്നതിൽ 1 മാവേലിക്കരയുണ്ട്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. 8 തവണ മത്സരിക്കാൻ പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇത് ഇവരാരും മാറിക്കൊടുക്കത്തില്ല കോൺഗ്രസ്സിനകത്ത്. ഇങ്ങനെയുള്ള കുറേ താപ്പാനകളുണ്ട് അതിനകത്ത്. കുറേ കടൽക്കിഴവന്മാരും ഉണ്ട്. കൊടിക്കുന്നിലൊക്കെ ഒരേ സമയം 2 പദവിയാണ് പാർട്ടിയിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത കുറേ ഉണ്ണാക്കന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇത്തവണ മാവേലിക്കര മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് പിന്നെ യുവ നേതാവ് അഡ്വക്കേറ്റ് CA അരുൺകുമാറിനെയാണ്. ആലപ്പുഴ, കൊല്ലം, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്ന മണ്ഡലം എങ്ങനെയും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അരുണിനെ മത്സരിപ്പിക്കുന്നത്. കായംകുളത്ത് കൃഷ്ണപുരത്തുകാരനാണ് ഈ അരുൺ. AISFലൂടെ പൊതുരംഗത്ത് സജീവമായി. പിന്നെ കൃഷ്ണപുരം ഗവൺമെൻറ് UP സ്കൂളിലും വിശ്വഭാരതി മോഡൽ ഹൈസ്കൂളിലുമായിട്ടൊക്കെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കായംകുളം MSM കോളേജിൽ പിന്നെ കോളേജ് പഠനം, കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി, സർവകലാശാല അക്കൗണ്ട്സ് കമ്മിറ്റി അംഗം, കർണാടക സിദ്ധാർത്ഥ ലോ കോളേജിലെ LLB പഠനം, അങ്ങനെ വേണ്ട തരത്തിലുള്ള രാഷ്ട്രീയക്കാർക്ക് വേണ്ട തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ അരുൺ സമ്പാദിച്ചിട്ടുണ്ട്. AISFൻ്റെ ജില്ലാ പ്രസിഡൻറ്റ്, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ്, അങ്ങനെ പോവുകയാണ്. പിന്നെ അതും കൂടാഞ്ഞിട്ട് KPAC നിരവധി നാടകങ്ങളിൽ ബാലതാരമായിട്ടും രംഗത്ത് വന്നിട്ടുണ്ട്. കള്ളൻ്റെ മകൻ, അവകാശികൾ എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ജനയുഗം ദിനപത്രത്തിൻ്റെ കായംകുളം ലേഖകനായിട്ടും പ്രവർത്തിച്ചു. ജനയുഗം ദിനപത്രം എന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കുക, അത് ഏത് പത്രമാണെന്ന് ചോദിക്കും. അത് CPIയുടെ മുഖപത്രമാണ്. ഒരു കാലത്ത് ജനയുഗം എന്ന് പറഞ്ഞാൽ ആൾക്കാർ അതിനു വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അതുപോലെ പിന്നെ ബാലയുഗം, കുട്ടികൾക്ക് വേണ്ടിയിട്ട്
ഇതിനൊക്കെ കുട്ടികൾ വരെ കാത്തിരിക്കുമായിരുന്നു. ഇപ്പം ജനയുഗം എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു പോവുക ആൾക്കാർ, അതാണ് അത് സി പി ഐക്ക് പറ്റിയ ഒരു വലിയ പിന്നെ കുഴപ്പം തന്നെയാണ്. ചുമ്മാ അതല്ല, ഈ കാരണം സി പി എമ്മിലെ പലരും ഈ സി പി ഐക്കാരായിട്ട് ചവിട്ടുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അറിയേണ്ട വേറൊരു കാര്യം, ഈ നാല് മണ്ഡലങ്ങളിൽ സി പി ഐ മത്സരിക്കുമ്പോഴേ ഇതിന് തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളിലൊക്കെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ്. ഈ മണ്ഡലങ്ങളിലൊക്കെ സി പി ഐ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ സി പി എം പ്രവർത്തകർ അവിടെ തന്നെ നിന്ന് പ്രവർത്തിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഇത് അങ്ങനെ ഒരു ചോദ്യം ഞാൻ ഉന്നയിക്കുന്നതിൻ്റെ കാരണം, വർഷങ്ങളായിട്ട് തിരുവനന്തപുരം എന്ന് പറയുന്ന സി പി ഐക്ക് കൊടുത്തിരിക്കുന്ന മണ്ഡലമാണ്. ഇവിടെ സി പി ഐയുടെ ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തകരും ഉണ്ടാകത്തില്ല. ഇവരെല്ലാം തൊട്ടടുത്ത മണ്ഡലത്തിലേക്ക് പോകും, ആറ്റിങ്ങലിലേക്കൊക്കെ പോകും, അതുപോലെ കൊല്ലത്തേക്ക് പോകും. കാരണം അവിടെ സി പി എമ്മിൻ്റെ പ്രസ്റ്റീജ് മണ്ഡലങ്ങളാണ്, എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. പ്രത്യേകിച്ച് 2019 ആറ്റിങ്ങൽ പോയതിൻ്റെ അരിശം തീരാഞ്ഞ് നിൽക്കുകയാണ്. അരിശം തീരാഞ്ഞ് അവന് പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ ഇപ്പം കടന്ന് ഓടുകയാണ് സി പി എമ്മുകാർ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ സി പി എമ്മുകാർ മുഴുവൻ അങ്ങോട്ടേക്ക് അങ്ങ് പോവുകയാണ്. പിന്നെ സി പി ഐക്കാർ എത്ര പേരാ? അതുകൊണ്ടാണ് ഈ തിരുവനന്തപുരത്ത് 3rd സ്ഥാനത്തേക്ക് പോകുന്നത്. പലപ്പോഴും 2 ബെനറ്റ് എബ്രഹാമിനെ ഇറക്കിയില്ലേ? അതോടുകൂടി സി പി ഐക്ക് പേരുദോഷം സംഭവിച്ചു. അത് കഴിഞ്ഞ് 2019 സി ദിവാകരൻ മത്സരിച്ചു, 3rd സ്ഥാനത്തേക്ക് പോയി. ഈ സി പി ഐക്ക് തോൽക്കുക മാത്രമല്ല, നാണം കെട്ട തോൽവിയിലേക്കാണ് പോകുന്നത്. ഇക്കുറി തിരുവനന്തപുരത്ത് പന്നിനെ ഇറക്കിയിരിക്കുകയാണ്, പഴയ ആ പ്രതാപം തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള രീതിയിൽ. പക്ഷേ 2005 പന്നിയൻ മത്സരിച്ചു, വിജയിച്ചു. പക്ഷേ അത് ഇപ്പോൾ ആലോചിക്കണം, 19 വർഷം പിന്നിടുകയാണ്. ആ പഴയ തിരുവനന്തപുരമല്ല, രാഷ്ട്രീയ കാലാവസ്ഥ മാറി, പുതിയ വോട്ടർമാർ, പുതിയ ജനറേഷൻ, അത് മനസ്സിലാക്കണം. പന്നിയൻ ലാളിത്യമുള്ളവനാണ്, മുടിയും നീട്ടിയൊക്കെ വളർത്തി നഗരഹൃദയത്തിലൂടെ നടന്നുപോയി അവിടുത്തെ തട്ടുകടയിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് പാതയോരത്തുള്ള ബുക്ക് സ്റ്റാളിൽ നിന്ന് പുസ്തകവും മാസികയൊക്കെ വാങ്ങി രാഷ്ട്രീയവും സാഹിത്യവും ഒക്കെ സംസാരിച്ചു പോകുന്നുണ്ടാകാം. പക്ഷേ അതൊന്നും ഈ പുതിയ തലമുറ വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. ശശി തരൂരിനെ പോലുള്ള ഒരാൾ ഇല്ല, എടുപ്പ് കുതിരയെ പോലെ ഇങ്ങനെ വരുന്നു. അതൊക്കെയാണ് ചിലർക്കൊക്കെ ഇഷ്ടം. 3 ഇനി അടുത്ത 4th തവണയിലേക്കും തരൂർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സി പി ഐയുടെ മണ്ഡലം സി പി ഐ തന്നെ നോക്കിയേ നിവർത്തിയുള്ളൂ.